നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിനൊക്കെ ശേഷം നമ്മുടെ കാനഡ ഇമിഗ്രേഷൻ പിന്നെയും ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും കാനഡയിലേക്ക് വരാൻ വേണ്ടി പല രീതിയിലും പല മാർഗങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ കാനഡയിൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു ഇമിഗ്രേഷൻ സ്ട്രീമാണ് IEC വർക്ക് വിസ. ഈ പ്രോഗ്രാമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. IEC വർക്ക് വിസ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് കാനഡ വർക്ക് വിസ. ഈ പ്രോഗ്രാമിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് നൂലാമാലകൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് IELTS റിക്വയർമെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. പലർക്കും ഒരു കടമ്പ IELTS റിക്വയർമെൻ്റ് ആയിരുന്നു. IELTS ഈ പ്രോഗ്രാമിന് ആവശ്യമില്ല. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് മിക്ക പ്രോഗ്രാംസിനും നമുക്ക് LMIA ആവശ്യമുണ്ട്. LMIA എന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സിന് ഒരുപാട് തലവേദന പിടിച്ച ഒരു സംഗതിയാണ് ഈ LMIA അപ്രൂവ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഈ പ്രോഗ്രാമിന് നമുക്ക് LMIA ആവശ്യമില്ല. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്പൗസിനെയും ഓപ്പൺ വർക്ക് പെർമിറ്റിൽ ഈ പ്രോഗ്രാമിനെ നമ്മൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്പൗസിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള എംപ്ലോയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതും IEC പ്രോഗ്രാമിൻ്റെ ഒരു ബെനിഫിറ്റ്സാണ്. IEC പ്രോഗ്രാമിന് മൂന്ന് സ്ട്രീംസാണുള്ളത്. നമുക്ക് ആ സ്ട്രീംസ് ഏതൊക്കെയാണ് നോക്കാം. സ്ട്രീം എന്ന് പറഞ്ഞാൽ യങ് പ്രൊഫഷണൽ സ്ട്രീംസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് IEC ത്രൂ അപ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിന്ന് ശ്രമിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ട്രീം ആയിരിക്കും യങ് പ്രൊഫഷണൽ സ്ട്രീം. ഇതിനാകൂടി ഒരേ ഒരു റിക്വയർമെൻറ്റ് മാത്രമാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതിൽ ഏജ് ലിമിറ്റാണ്, 18 to 35 ഇയേഴ്സ് ഓൾഡ്. ബിറ്റ്വീൻ 18 to 35 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രീമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്ട്രീമിൻ്റെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രീമിന് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ജോബ് ഓഫർ ലെറ്റർ ആവശ്യമാണ്. ജോബ് ഓഫർ ലെറ്റർ നമുക്ക് കിട്ടിത്തരാനായിട്ട് കാനഡയിലെ ഒരുപാട് രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻസ് RO എന്ന് പറയും. അത് Canada.ca എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മുടെ സ്കിൽ അനുസരിച്ച് നമ്മൾ ഈ ഓർഗനൈസേഷൻസ് ത്രൂ ഈ ഓർഗനൈസേഷൻസ് നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്ത് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Canada.ca പോയിട്ട് രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ടു ഹെൽപ്പ് ഫോർ ജോബ് സെർച്ച് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഈ ഓർഗനൈസേഷൻസ് വഴി നമുക്ക് ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രോസസ്സിനും ഈ ഓർഗനൈസേഷൻസ് തന്നെ ഈ അപ്ലിക്കൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രീം ഫോർ അപ്ലിക്കൻസ് ഫ്രം ഇന്ത്യ. നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു IEC ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ട്രീം ഈ യങ് ഇൻ്റർനാഷണൽ സ്ട്രീം തന്നെയായിരിക്കും. രണ്ടാമത്തെ സ്ട്രീം എന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ കോപ്പ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന് കാനഡയിൽ ഓൾറെഡി സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് പല എഡ്യൂക്കേഷൻ പല കോഴ്സുകൾക്ക് ശേഷം അവരെ ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് ഓഫർ ചെയ്യുന്ന കോഴ്സുകൾക്ക് നമുക്ക് ഈ പ്രോഗ്രാം വഴി IEC വർക്ക് പെർമിറ്റ് IEC സ്ട്രീം വഴി നമുക്ക് എംപ്ലോയർ സ്പെസിഫിക് വർക്ക് പെർമിറ്റിനെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കോഴ്സിന് ലിങ്ക് ആയിട്ടുള്ള ആ വർക്ക് ആ സ്ട്രീം സെയിം ലൈൻ ഓഫ് വർക്ക് ആയിരിക്കണം. ലെറ്റ്സ് സേ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറായിട്ട് തന്നെ നമുക്ക് ജോലി ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മൾ ഈ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സ്ട്രീം വഴി നമുക്ക് എംപ്ലോയറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഇൻ്റർനാഷണൽ കോപ്പ് ഇൻറ്റേൺഷിപ്പ് സ്ട്രീം എന്ന സ്ട്രീമിൽ നമുക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് PR എടുക്കാനായിട്ട് സാധിക്കും. അതാണ് സ്ട്രീം നമ്പർ 2. മൂന്നാമത്തെ സ്ട്രീം നമ്മുടെ ഇന്ത്യൻസിന് അപ്ലിക്കബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് മൂന്നാമത്തെ സ്ട്രീം എന്ന് പറയുന്നത് വർക്കിംഗ് ഹോളിഡേ സ്ട്രീം എന്നാണ് പറയുന്നത്. കാനഡയിലെ ഹോളിഡേയിൽ വരുന്ന സമയത്ത് നമുക്ക് ഹോളിഡേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷന് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ് നമുക്കിവിടെ വന്ന് വർക്ക് ചെയ്ത് കണ്ടെത്താനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രീമാണ് വർക്കിംഗ് ഹോളിഡേ സ്ട്രീം. ഈ സ്ട്രീമിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്
Canada.ca എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഏകദേശം 35 കൺട്രി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ വിസിറ്റ് വിസയിൽ അല്ലെങ്കിൽ കാനഡ വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് ജോലി കണ്ടുപിടിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന ഓഫർ ലെറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഈ ഈ മൊബിലിറ്റി പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പുതിയ IEC വർക്ക് പെർമിറ്റ് പ്രോഗ്രാമിൻ്റെ 3 സ്ട്രീംസ്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഏകദേശം 6 ആഴ്ചയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം. ഇതിൻ്റെ വിസ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞത് ഏകദേശം $156 കനേഡിയൻ ഡോളറാണ് ഇതിൻ്റെ വിസ ആപ്ലിക്കേഷൻ ഫീസ്. നമുക്കിതിന് മറ്റ് PR-നുള്ള പോലെ ഫണ്ട് കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഏകദേശം $2,500 നമുക്കിതിനകത്ത് പ്രൂഫ് ഓഫ് ഫണ്ടിൽ കാണിക്കേണ്ടതായിട്ടുള്ളത്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഏകദേശം ജോലിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മൈഗ്രേഷൻ.